ബോസിൻ്റെ ലൈവിൽ ജാസ്മിൻ ഭയങ്കര തകർന്ന് തരിപ്പണമായിട്ട് ഗബ്രിയുടെ അടുത്ത് ഇരുന്നിട്ട് കുറേ കരയുന്നതും വർത്തമാനം പറയുന്നതൊക്കെയാണ് കാണാൻ സാധിച്ചത്. അതിൽ മെയിനായിട്ട് എല്ലാവരും ജാസ്മിനിട്ടാണ് ഇപ്പോൾ കൊട്ടുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും നാൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടും ഇനി എന്ത് പുറത്തു വന്നാലും കുഴപ്പമില്ല, ഞാൻ ആരെയും കൂസുന്നില്ല, എനിക്കാരെയും ബോധിപ്പിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ജാസ്മിൻ ഇപ്പം മൊത്തം തകർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നിക്കിൽ ടാസ്കിലേത് മാത്രമായിരിക്കില്ല ഇയാളുടെ മനസ്സിലുള്ളത്. കാരണം നമ്മുടെ സീക്രട്ട് ഏജന്റ് പോയിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ജാസ്മിന്റെ മനസ്സിലുണ്ട്. ഒരു കാര്യം തന്നെ നല്ല രീതിയിൽ എന്താണ് എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് എന്താണ് പുറത്ത് നടക്കുന്നതും എനിക്ക് ഇത്രയും നെഗറ്റീവ് വരാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചിന്തകൾ ചിലപ്പോൾ വരാം. അങ്ങനെ ആയിരിക്കാം മൊത്തത്തിൽ എല്ലാവരും കൂടി അവിടുന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇതാകുന്നതായിരിക്കാം. പക്ഷേ സ്വന്തം അവിടെ കാണിച്ചു വെച്ചതിനുള്ള പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ ആ ചെയ്യണ സമയത്ത് ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കണമെന്നുള്ള ബോധം പോലും അറ്റ്ലീസ്റ്റ് ഇച്ചിരിയെങ്കിലും ബോധം ഇല്ലാത്ത കളി കളിച്ചിട്ടാണ് അവസാനം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നിട്ടിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇത്രയും ഹിൻറ്റ് കിട്ടിയ, ഇത്രയും വലിയ ഹിൻറ്റ് കിട്ടിയ, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഹിൻറ്റ് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിലില്ല. എന്നിട്ട് പോലും അച്ഛനും അമ്മയും ആരും എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ ആരും സീക്രട്ട് ഏജന്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റെ സീക്രട്ട് ഏജന്റിനോട് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ സീക്രട്ട് ഏജന്റിനെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടു. അതായത് ഒരു കാര്യം നല്ലത് നമ്മൾ ചെയ്യുമ്പോഴും അവിടെ വന്നിട്ട് വീണ്ടും അവർക്കിട്ട് കൊട്ടാൻ നോക്കുവാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അത്രക്കുണ്ട് മനസ്സിൻ്റെ ആ ഒരു, നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും മനസ്സിൽ ആ ദുഷ്ടെന്നോ എന്താ നമ്മൾ പറയാം, അത്രയും അഹങ്കാരം പിടിച്ചൊരു മനസ്സായതുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് എന്തെങ്കിലും ആട്ടെ നിനച്ച് പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നന്നാകുന്നുണ്ടെങ്കിൽ നന്നായിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം പറഞ്ഞത്. പക്ഷെ അപ്പോഴത്തേക്ക് എന്നിട്ട് പോലും അങ്ങേരെ പിടിച്ചിട്ട് നോമിനേഷനിൽ ഇടാൻ കാണിച്ച മനസ്സ് അങ്ങേര് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ അങ്ങ് ഞെട്ടിപ്പോയൊരു സമയമായിരുന്നത്. അപ്പോൾ ഇപ്പം നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ടാസ്കിൻ്റെ കാര്യം വന്നപ്പോൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ, അതായത് പവർ റൂമിലെ ആൾക്കാർ തന്നെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിൽ, ഈ പറയണ ആൾക്കാർക്ക് ആരും കേൾക്കാൻ താല്പര്യമില്ല, ജാസ്മിൻ ആരും കേൾക്കാൻ താല്പര്യമില്ല. കാരണം അറിയാമല്ലോ അഹങ്കാരവും കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡ് വന്നതോടുകൂടിയിട്ട് നല്ല രീതിയിൽ അങ്ങ് ഇതായിട്ടുണ്ട്. പുറത്ത് കാണിച്ചുകൊണ്ടിരുന്ന അതേ അഹങ്കാരം തന്നെയാണ് അവിടെയും പോയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അകത്ത് അവിടെ നടക്കുന്നത് വേറെ കളിയാണ്, അത് ബിഗ് ബോസ് ഹൗസാണ്, പുറത്തെ പോലെ അല്ല. അത് ജാസ്മിൻ ചിന്തിച്ചില്ല. അവിടെ തിരിച്ച് പറയാൻ ആൾക്കാരുണ്ട്, വൈൽഡ് കാർഡ് എന്ന് വന്ന് പറഞ്ഞവർ നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. ഇപ്പം സിബിനാണെങ്കിലും സിബിൻ്റെ അടുത്ത് പോയിട്ട് ഈ ടാസ്ക് കാര്യങ്ങളൊക്കെ വന്ന ഒരു പ്രശ്നം വന്ന സമയത്തും ഒരു വിഷയം പറഞ്ഞ സമയത്തും ജാസ്മിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി സിബിനെ. അപ്പം സിബിൻ പറഞ്ഞ കാര്യം എനിക്കാരുടെയും സപ്പോർട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാവുന്നതാണ്, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം, എനിക്ക് നിന്റെ സപ്പോർട്ട് വേണ്ട പറഞ്ഞ് ജാസ്മിൻ മുഖത്തടിച്ച പോലെ. അപ്പം മൊത്തത്തിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരെല്ലാവരും ജാസ്മിൻ്റെ അടുത്ത് ഇപ്പോൾ പെരുമാറിയത്. അപ്പോൾ അത് കിട്ടേണ്ട കാര്യം തന്നെയാണ്. ജാസ്മിൻ വിചാരിച്ചു ഞാനാണ് ഇവിടെ എല്ലാം എന്ന് വിചാരിച്ച് നിന്നൊരു അഹങ്കാരത്തിൽ നിന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ വൈൽഡ് കാർഡ് വന്നിട്ട് ഒറ്റയടിക്ക് അങ്ങ് തകർന്നുപോയി. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് കൊണ്ടിട്ടുണ്ട്. അച്ഛന്റെ കാര്യങ്ങളാണെങ്കിലും അച്ഛൻ ഇപ്പൊ നേരത്തെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കുക, എന്താണെന്ന് അറിയില്ല. അത് പുറത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുമില്ല, പറയുന്നത് വരെ നമുക്കറിയില്ല. കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ സത്യം പറഞ്ഞ മണ്ടന്മാരാകുന്നൊരു അവസ്ഥ വരും. കാരണം നമുക്കറിയത്തില്ല ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവർക്ക് മാത്രം ഒരു കൺസേൺ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും അപ്ഡേറ്റ്സ് കിട്ടിയാൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.